നമ്മൾ കാണാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ദ റെവനന്റ് എന്ന ഒരു എപ്പിക് വെസ്റ്റേൺ അഡ്വഞ്ചർ ത്രില്ലർ മൂവിയെ പറ്റിയാണ്. ചിത്രത്തിന്റെ പേര് പോലെ തന്നെ മരണത്തെ അതിജീവിച്ച ഹ്യൂ ഗ്ലാസ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിത കഥയാണ് ഈ ഒരു ചിത്രം. ദ റെവനന്റ് എന്ന ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ, നമ്മുടെ ടൈറ്റാനിക് നായകൻ ജാക്ക് ലിയനാർഡോ ഡി കാപ്രിയോയ്ക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം ഓസ്കാർ വാങ്ങിക്കൊടുത്ത സിനിമയാണ്. മാത്രമല്ല മികച്ച സിനിമോട്ടോഗ്രാഫി, മികച്ച സംവിധാനം തുടങ്ങി മൊത്തം 3 ഓസ്കാർ അവാർഡുകളാണ് ഈ സിനിമ വാങ്ങിക്കൂട്ടിയത്. 80s കഥ പറയുന്ന ഈ ഒരു സിനിമ തീർത്തും ഒരു ലൈറ്റ് പോലും ഉപയോഗിക്കാതെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ ഡ്രിവൻ സ്റ്റോറിയാണ്. പക്ഷേ ഇതിന്റെ ലൊക്കേഷൻ, ക്യാമറ വർക്ക്, ഡി കാപ്രിയോന്റെ മികച്ച പ്രകടനം എല്ലാം കൊണ്ടും മികച്ചൊരു കാഴ്ചാനുഭവമാണ് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ചിത്രത്തിന്റെ കഥ എന്തെന്ന് വെച്ചാല്, നായകനും സുഹൃത്തുക്കളും ഒരു ഗ്രൂപ്പായി കാട്ടിൽ മൃഗത്തിന്റെ തുകൽ ശേഖരിക്കാനായി പോകുന്നു. കൂടെ അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മിലിറ്ററി അറ്റാക്കിൽ മരണപ്പെടുകയും അതിൽ അദ്ദേഹത്തിന്റെ മകനെ തീപ്പൊള്ളലേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് തന്റെ മകനെയും ഗ്ലാസ് തുകൽ ശേഖരിക്കുന്നതിനായി കൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഇന്ത്യൻ ട്രൈബൽസ് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്നും നമ്മുടെ നായകൻ ഗ്ലാസ് തന്റെ മകനെ രക്ഷിച്ച് കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർ ശേഖരിച്ച തുകൽ പകുതിയും അവിടെ ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയതുമായി ഒരു ചങ്ങാടത്തിൽ കയറി രക്ഷപ്പെടുന്നു. പിന്നീട് കാടുവഴി സഞ്ചരിക്കുന്നതിനിടയിലെ ഗ്ലാസിനെ ഒരു കരടി ആക്രമിക്കുന്നു. ഈ രംഗങ്ങളൊക്കെ തന്നെ വളരെ ഗംഭീരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കരടിയെ ശരിക്കും വെച്ച് ഷൂട്ട് ചെയ്തതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഗ്ലാസ് കത്തികൊണ്ട് കുത്തി കരടിയെ കൊലപ്പെടുത്തുന്നു. കരടിയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഗ്ലാസ് ഒന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാവുന്നു. ശേഷം മരം കൊണ്ട് സ്ട്രക്ചറൊക്കെ വെച്ച് കെട്ടി സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കുറെ ദൂരം ചുമന്നുകൊണ്ടുപോകുന്നു. എന്നാൽ കഠിനമായ മഞ്ഞുവീഴ്ചയും കുത്തനെയുള്ള മലനിരകളും അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ വന്നപ്പോൾ ഗ്ലാസിനെ നോക്കാനായി രണ്ടുപേരെ നിർത്തി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കുറച്ചുപേർ തുകൽ കൊണ്ടുപോകുന്നു. എന്നാൽ ഗ്ലാസിന്റെ മകൻ അച്ഛന്റെ അടുത്ത് നിൽക്കാനായി വാശി പിടിക്കുന്നു. തുടർന്ന് ഗ്ലാസിന്റെ മകനും കൂട്ടുകാരനും കുടിക്കാൻ വെള്ളമെടുക്കാൻ പോയ തക്കം നോക്കി ഗ്ലാസിനെ നോക്കാൻ നിർത്തിയ രണ്ടുപേരിലൊരാൾ ഗ്ലാസിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായി ശ്രമിക്കുന്നു. ഇത് കണ്ടുവന്ന ഗ്ലാസിന്റെ മകൻ അത് തടയാനായി ശ്രമിക്കുന്നു. എന്നാൽ ഗ്ലാസിന്റെ മുന്നിൽ വെച്ച് തന്നെ മകനെ കൊല്ലുന്നു. ഒന്ന് അനങ്ങാനോ സംസാരിക്കാനോ കഴിയാത്ത നമ്മുടെ ഗ്ലാസിന്റെ ചങ്ക് പൊട്ടുന്ന രംഗം പ്രേക്ഷകരെ വളരെയധികം സ്വാധീനിക്കുന്നു. അതിനുശേഷം ഗ്ലാസിനെ പാതിജീവനോടെ കുഴിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. ഗ്ലാസ് അവിടെ നിന്ന് ഇഴഞ്ഞു നീങ്ങി ട്രൈബൽസിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, തന്റെ മകനെ കൊന്നവരോട് എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നതെല്ലാം നമ്മളെ വളരെയധികം ത്രില്ലടിപ്പിക്കുന്നു. ദ റെവനന്റ് എന്ന ഈ ട്രൂ സ്റ്റോറി കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഗ്ലാസ് സർവൈവ് ചെയ്യുന്ന സീനൊക്കെ വളരെ ഗംഭീരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ത്രില്ലിങ്ങും റിവഞ്ചും അടങ്ങിയ മികച്ച സിനിമ തന്നെയാണ് റെവനന്റ്. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.